हेलो फ्रेंड्स, शेयर मैथमेटिक्स वीडियो स्वागत। इन वीडियो नाम डिस्कस नोक ओके ट्रेडिंग इंट्राडे स्विंग ट्रेडिंग इन्वेस्ट ओके सत्य ट्रेडिंग ट्रेडिंग एभिप्राय इट ए गेम ऑफ रूल्स गेम നിങ്ങളെ ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് റൂൾസ് ഉണ്ടാവണം. ഓക്കെ, ആ റൂൾസ് നിങ്ങൾക്ക് മറ്റുള്ളവർ തന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്തതോ ആവാം. എന്തായാലും ആ റൂൾസ് ഇല്ലാണ്ട് നിങ്ങൾ ട്രേഡിങ്ങിന് വരരുത്. ഓക്കെ, അപ്പോൾ ആ റൂൾസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുള്ളത്, അതായത് ഒന്നില്ലെങ്കിൽ ആ റൂളുകളൊക്കെ ഒബേ ചെയ്യുക, അനുസരിക്കുക, അതല്ലെങ്കിൽ ആ റൂളുകളൊക്കെ ബ്രേക്ക് ചെയ്യുക, അനുസരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ റൂളുകളൊക്കെ ഒബേ ചെയ്താൽ, ഇഫ് യു ഒബേ റൂൾ, നിങ്ങൾ റൂൾസ് ഒക്കെ ഒബേ ചെയ്താൽ നിങ്ങൾ പൈസ ഉണ്ടാക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ. നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ പൈസ കളയും. ഈ രണ്ട് ഓപ്ഷനും സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ, റൂൾ ഒബേ ചെയ്യുക അല്ലെങ്കിൽ റൂള് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന റൂൾസുകളാണ്. ഓക്കെ, അതായത് ബിഗിനേഴ്സായിട്ട് വരുന്നവർക്ക് അറിയില്ല എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് റൂള് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഒരു ടൈമിൽ ഞാനും ബിഗിനറായിരുന്നു, ഞാനും ഈ ഫേസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന റൂൾസുകൾ എന്തെല്ലാം നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അതായത് ബിഗിനേഴ്സിനുള്ള ഫസ്റ്റത്തെ പ്രോബ്ലംസ് എന്താണ്? ബിഗിനേഴ്സിന് ഞാനാണെങ്കിലും ബിഗിനർ ആയിരുന്നപ്പോൾ ഞാൻ ചെയ്ത ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജമ്പ് ചെയ്യും, ഒരു പെട്ടെന്നൊരു ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നേക്കും, നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ ട്രേഡിലേക്ക് അങ്ങോട്ട് എടുത്തിച്ചാടും, നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ബിഗിനറിൻ്റെ മെയിൻ പ്രോബ്ലം. രാവിലെ 9 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫസ്റ്റത്തെ ഒരു 15 കഴിഞ്ഞ ശേഷമായാലും എപ്പോഴായാലും ഒരു ഫസ്റ്റത്തെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ അത് സ്റ്റോക്ക് മേലോട്ട് നന്നിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇപ്പം കണ്ണടച്ചത് വാങ്ങിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുണ്ട് അവരുടെ സ്റ്റോക്ക്, ഇപ്പം കണ്ണടച്ച സെല്ല്. ഓക്കെ, അപ്പം അവർ ഓപ്പർച്യൂണിറ്റികൾക്ക് വേണ്ടി കാത്തിരിക്കില്ല, അവർക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണോ അതിൽ അവർ ട്രേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താണ് അൾട്ടിമേറ്റ്ലി ചെയ്യുക, ഇത് അവരുടെ ആക്യുറസി റെഡ്യൂസ് ചെയ്യും. കാരണം ഫസ്റ്റത്തെ ഒരു ട്രേഡ് തന്നെ ഇടും, അപ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ ആ ഈ ട്രേഡ് നഷ്ടമായാലും വീണ്ടും ട്രേഡ് ചെയ്യാമല്ലോ, മാർക്കറ്റ് അവിടെ ഉണ്ടല്ലോ, ഒരുപാട് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരെ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ഇവരുടെ ആക്യുറസി കുറയും, കാരണം അവർ പ്രോപ്പർ സെറ്റപ്പോ പ്രോപ്പർ അതിൻ്റെ സിഗ്നൽ വരുമ്പോഴായിരിക്കില്ല ട്രേഡ് ചെയ്യേണ്ടാവുക, ഇത് അവരുടെ ആക്യുറസി കുറയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അവർക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ, കൂടുതൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാക്കി കൊണ്ടുവരും. ഓക്കെ, ദേ ഓവർ ട്രേഡ്. ഇങ്ങനെ ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? ഫസ്റ്റ് തന്നെ ഒന്നോ രണ്ടോ ലോസ് വരും, പിന്നെ ഒരു പ്രോഫിറ്റ് കിട്ടും, പിന്നെ കുറച്ചും കൂടി നല്ലൊരു പ്രോഫിറ്റ് കിട്ടും, പിന്നെ ഒന്നോ രണ്ടോ ലോസ് വരും, പിന്നെ ഒരു ലോസ് വരും, ഒരു അവസാനം അൾട്ടിമേറ്റ്ലി ആ ഡേയിലും ആ മന്തിലും ലോസിൽ അവസാനിക്കും. അതാണ് ബിഗിനേഴ്സിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം, ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഒരു ട്രേഡിലേക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനുള്ള സൊല്യൂഷനും റൂളും കൂടി ഒരുമിച്ചാണ്. എന്താണ് സൊല്യൂഷനും എൻ്റെ ഫസ്റ്റത്തെ റൂളും? അതായത് ഓൺലി വൺ ട്രേഡ് പെർ ഡേ, അതായത് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അതാണ് ഫസ്റ്റത്തെ റൂൾ, ഒരൊറ്റ ട്രേഡ് മാത്രം ഒരു ദിവസം ചെയ്യുക. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താ? നിങ്ങൾ വളരെ വലിയൊരു മാജിക് കാണുന്ന മന്ത്രി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു, ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു, നിങ്ങളുടെ സിഗ്നലൊന്നും കറക്റ്റ് ആയിരുന്നില്ല, നിങ്ങൾ ഫസ്റ്റ് തന്നെ അതിലേക്ക് അങ്ങനെ എടുത്ത് ജമ്പ് ചെയ്തു, ആ ജമ്പ് ചെയ്തതിന് ശേഷം അത് ലോസ് അടിച്ചു. ലോസ് അടിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല സിഗ്നൽസ് ഒക്കെ വരും. അപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ? ഫസ്റ്റത്തെ റൂൾ അവിടെ കിടക്കണേ ഒരൊറ്റ ട്രേഡേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം നിങ്ങളിങ്ങനെ ഒരു 2-3 ദിവസമോ കുറച്ച് ദിവസം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റാവും, നിങ്ങൾ നല്ല പ്രോപ്പർ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഈ ബിഗിനേഴ്സിൻ്റെ ഫസ്റ്റത്തെ പ്രോബ്ലം നിങ്ങളവിടെ അവോയ്ഡ് ചെയ്യും, ഇല്ലാതാക്കും. കാരണം എന്താണ്? പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത റൂൾ, സെക്കൻഡ് റൂൾ എന്താണ്? സെക്കൻഡ് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് റൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒബേ ഫസ്റ്റ് റൂൾ. റൂൾ എന്തായാലും ഫസ്റ്റത്തെ റൂള് എപ്പോഴും ഒബേ ചെയ്തുകൊണ്ടിരിക്കണം, അത് നിർബന്ധമായിട്ട് ചെയ്യണം. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിസ്ക് മാക്സിമം 3% ഓഫ് യുവർ ക്യാപിറ്റൽ.
അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ ഒരു 3% വരെ മാക്സിമം റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫസ്റ്റത്തെ റൂൾ, അതായത് ഒരു ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ക്യാപിറ്റല് 3% വരെ മാക്സിമം റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50,000 നിങ്ങളെ ക്യാപിറ്റൽ എന്നിക്കി, അപ്പം 50,000 × 3 / 100, അപ്പം നിങ്ങൾക്ക് ഒരു 1,500 രൂപയാണെങ്കിൽ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ, അപ്പോ സെക്കൻഡ് റൂൾ കഴിഞ്ഞു, ഇനി തേർഡ് റൂൾ നോക്കാം. തേർഡ് റൂൾ കൊണ്ടുള്ള എന്തുണ്ടെന്ന് നോക്കാം. അതായത് നെവർ ഗെറ്റ് ഔട്ട് ഓഫ് എ ട്രേഡ് ബിഫോർ ഐദർ യുവർ ടാർഗറ്റ് ഹിറ്റ് ഓർ സ്റ്റോപ്പ് ലോസ്. അതായത് നിങ്ങൾ ട്രേഡിലേക്ക് എൻട്രി ചെയ്താൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ പ്രകാരമുള്ള സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ പ്രകാരമുള്ള ടാർഗറ്റ് ഹിറ്റ് ആവാം. ഓക്കെ, അതായത് ഇപ്പോൾ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ന് പറയും, പലരും 1:1 യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ 1,000 രൂപ, ഞാനൊരു റൗണ്ട് ഫിഗർ പറയാണ്, 1,000 രൂപ റിസ്ക് 1,000 രൂപ ലാഭം. ചിലർ 1:1.5 ഒക്കെ യൂസ് ചെയ്യും, അതായത് 1,000 രൂപ റിസ്ക് 1,500 രൂപ ലാഭം. ചിലവർ 1:2 യൂസ് ചെയ്യും, 1,000 രൂപ റിസ്ക് 2,000 രൂപ ലാഭം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 1:2 എങ്കിലും യൂസ് ചെയ്യാൻ പറയും, മിനിമം 1.5 എങ്കിലും യൂസ് ചെയ്യാൻ പറയും. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് 1:2 ആണ്. എങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്തൊക്കെ ആയാലും നിങ്ങളുടെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണം, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവണം. അതിൽ മാത്രമേ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും കണ്ടതിനറിയാം, അതായത് നിങ്ങൾ നഷ്ടം വരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ക്യാൻസൽ ചെയ്ത സാധനം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നഷ്ടത്തിൻ്റെ മേലോട്ട് കയറി നിങ്ങൾ ടാർഗറ്റിക്കോ അതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടാവും. ചില സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ടാർഗറ്റിലേക്ക് കുറച്ചങ്ങോട്ട് പോകും, ഒരു 50% നിങ്ങൾക്ക് പ്രോഫിറ്റ്. ഇപ്പം നിങ്ങൾ 1,000 രൂപയിൽ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കും, ഒരു 500 വരെയൊക്കെ പോകും പ്രോഫിറ്റ്. അതിനുശേഷം തിരിച്ച് താഴേക്ക് വന്ന് 200, 100 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആവും, ഈശ്വര അതിൻ്റെ ഒരു താഴോട്ട് പോയിട്ട് നഷ്ടമാവുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ എക്സിറ്റ് ആയ സാധനം അവിടെ നിന്ന് ചിലപ്പോൾ ഒരു 100 രൂപ മൈനസ് നെഗറ്റീവ് വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് കയറിയിട്ട് നിങ്ങൾ ആദ്യം ഉദ്ദേശിച്ച ടാർഗറ്റായ 1,000 രൂപ ഹിറ്റ് ആവും. അതായത് ഞാൻ എപ്പോഴും പറയും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്നേക്ക് പോലെയാണ്, ഒരു പാമ്പ് പോലെയാണ്. അത് ലാഭം കാണിക്കും, നഷ്ടം കാണിക്കും, ലാഭം കാണിക്കും, നഷ്ടം കാണിക്കും, അങ്ങനെയാണ് പോവാം. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പ്ലാനിൽ നിന്ന് വ്യതിചലിക്കരുത്. റൂളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്റ്റോക്ക് ലോസ് ഹിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റ് ഹിറ്റ് ആവട്ടെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റൂളാണ്. ഓക്കെ, പിന്നെ ഫോർത്ത് റൂൾ, എപ്പോഴും നമ്മളൊരു ട്രേഡ് ചെയ്യുമ്പോൾ അതിനൊരു എക്സൽ ഷീറ്റ് കീപ്പ് ചെയ്യുക. അതായത് ഇപ്പം ഇന്നത്തെ ദിവസം ഇന്ന സ്ക്രിപ്റ്റിൽ ഇന്ന ഷെയർ ഞാൻ വാങ്ങിച്ചു, അതിന് ഇത്ര രൂപ നഷ്ടം വന്നു. അപ്പോൾ ആ നഷ്ടം വരാനുള്ള കാരണം ഇത് വെക്കുക, അതായത് എൻ്റെ എൻട്രി കറക്റ്റായിരുന്നില്ല, ഞാൻ പെട്ടെന്ന് ജമ്പ് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ട്രേഡ് ചെയ്തത്, അല്ലെങ്കിൽ കറക്റ്റ് ഞാൻ എൻട്രി നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രൈസ് ഇട്ടത് തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ. അത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഗുഡ് എൻട്രി ആയിരുന്നു, കറക്റ്റ് സിഗ്നൽ വന്നപ്പോൾ ഞാൻ എടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മൾ ട്രേഡിൻ്റെ ഒരു എക്സൽ ഷീറ്റ് നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മാസം നിങ്ങൾ ട്രേഡ് ചെയ്തതിന് ശേഷം ഈ എക്സൽ ഷീറ്റ് എടുത്ത് നോക്കിക്കാൻ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്തിട്ടാണ്. എന്നിട്ട് ആ മിസ്റ്റേക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫോർത്ത് റൂൾ. ഇനി ഫിഫ്ത്ത് ഇമ്പോർട്ടൻ്റ് റൂൾ, ബിഗിനേഴ്സിനൊക്കെ വേണ്ടത്, ആരും ഫോളോ ചെയ്യാത്തത്, അതായത് യു നീഡ് സം വൺ ഹൂ ഈസ് വാച്ചിങ് യുവർ ട്രേഡ്സ്. നിങ്ങളുടെ ട്രേഡ് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തണം. അതായത് ഇപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എംഡി ഉണ്ടാവും, ഒരു മെയിൻ ആളുണ്ടാവും, അയാൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ട്രേഡൊക്കെ വാച്ച് ചെയ്യും, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി വാച്ച് ചെയ്യും, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നോക്കും, അല്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യും. ഒരാളിവിടെ ഉണ്ടെന്നുള്ളൊരു പേടിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ശരിയല്ലേ? ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സും ഒരു സ്ഥാപനം പോലെയാണ്. അപ്പം നിങ്ങൾ അതിൽ ഒരാളെ നിർബന്ധമായിട്ട് നിങ്ങൾ ട്രേഡ് വാച്ച് ചെയ്യാൻ വെച്ചിരിക്കണം. അതിപ്പോൾ ട്രേഡിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ട്രേഡിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ ദിവസവും നിങ്ങളുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അതിലെ കസിനെയോ അനിയനെയോ ആരോടെങ്കിലും കാണിക്കാം, എടാ ഞാൻ ഇന്ന് ഈ ട്രേഡ് ചെയ്തു, എന്നിട്ട് നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇന്ന് ഈ ട്രേഡ് ചെയ്തു ലാഭം വന്നു. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു റൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് റൂള്, അതായത് ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ രണ്ട് ട്രേഡ് തന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ വാച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആൾ ചോദിക്കും, ഇതെന്താ രണ്ടു ട്രേഡ് ചെയ്തത്, നിങ്ങളതിൽ നിന്ന് വ്യതിചലിച്ചു അല്ലേ.
അപ്പൊ നിങ്ങൾ വീണ്ടും ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ അത് ഓർമ്മയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ബിഗിനേഴ്സിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ വേണം അവരെ ട്രേഡ് വാച്ച് ചെയ്യാനും ഗൈഡ് ചെയ്യാനും, അതെന്തായാലും നിർബന്ധമായിട്ടും വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഫിഫ്ത്ത് റൂള്. അപ്പൊ ഈ എല്ലാ റൂളുകളും കൂടി ഫോളോ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ റൂള്, അതായത് ഒരു ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ്, അയാൾ ഒരു ഫസ്റ്റത്തെ ഒരു ട്രേഡ് പെട്ടെന്ന് ചടുപടി നിർത്തു, ലോസ് വന്നു, കറക്റ്റ് സിഗ്നൽ ലൈനിൽ ഒന്നും അതിനില്ല, സ്റ്റോക്ക് മേലോട്ട് കയറി പോണ കണ്ടു, ചടുപടി വാങ്ങിച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പൊ അതിനുശേഷം അയാൾക്ക് വേറെ കുറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, പക്ഷെ അതിൽ അയാൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്, ഇവിടെ റൂളുണ്ട് ഒരൊറ്റ ട്രേഡ് ഒരു ദിവസം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഫീൽ, റിഗ്രറ്റ് തോന്നും, വളരെ വിഷമം തോന്നും, ഞാൻ എന്തിനാണ് പെട്ടെന്ന് എടുത്ത് ചാടിയത് ആ ഒരു ട്രേഡിൽ നിന്ന് പറഞ്ഞിട്ട് റിഗ്രറ്റ് തോന്നും. അപ്പൊ രണ്ടു മൂന്ന് ദിവസം നിങ്ങളിങ്ങനെ പെട്ടെന്ന് ചാടി ഒരു ട്രേഡ് എടുത്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് റിഗ്രറ്റ്, ഒരു വിഷമം ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്തിട്ടാണ്, അത് പിന്നെ 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 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾ എടുക്കുന്ന എൻട്രികളൊക്കെ കറക്റ്റായിട്ട് വരും, കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു റൂളുണ്ട് ഒരൊറ്റ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് അപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ, കാരണം നല്ല പ്രോപ്പർ എൻട്രിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് റൂളിൻ്റെ ഗുണം. ബിഗിനേഴ്സ് എന്തായാലും ഈ റൂള് കീപ്പ് ചെയ്താലേ അവർക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവുള്ളൂ, കാരണം അല്ലാണ്ട് സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരണം അവരുടെ ആക്യുറസി അവർ കൂടില്ല, അവർ വായി തോന്നിയ പോലെ ട്രേഡ് എടുക്കും, ഭയങ്കര മെസ്സി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ റൂള് കാരണം നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് എങ്കിലും നിങ്ങളുടെ എൻട്രികളൊക്കെ കറക്റ്റായി തുടങ്ങും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മോർ വിന്നിങ് ചാൻസ് വരും, പ്രോപ്പർ എൻട്രി ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് ചാൻസ് വരും. അപ്പം നിങ്ങൾക്ക് ഫീൽ ഗ്രേറ്റ്, നിങ്ങൾക്ക് നല്ല ഗ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നൊരു തോന്നലുണ്ടാവും, കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പം അതുകൊണ്ടൊരു ഗുണം ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂളിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ലോസ് അടിച്ചാലും ഇപ്പൊരു നിങ്ങളുടെ 3% ആ ക്യാപിറ്റലിന് 3% മാത്രമേ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്നാലും ലോസ് സംഭവിച്ചാലും നിങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കര റിലാക്സ്ഡ് മൈൻഡായിരിക്കും, കാരണം നിങ്ങൾക്കറിയാം ഇന്ന് ലോസ് വന്നാലും അടുത്ത ദിവസം പ്രോഫിറ്റ് വന്നാൽ എൻ്റെ ഈ ലോസിനെയും കവർ ചെയ്ത് അതിനേക്കാൾ മേലേക്ക് വരും എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഈ ലോസുകളൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവും, ട്രേഡിംഗ് കുറച്ചും കൂടി സിമ്പിളാവും, ടെൻഷൻ ഇല്ലാത്തൊരു ജോബായിട്ട് മാറും. അതാണ് ഈ റൂൾ 2 കൊണ്ടുള്ള ഗുണം. ഓക്കെ, റൂൾ 3 ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നെവർ ഗെറ്റ് ഔട്ട് ഓഫ് ബിഫോർ ടാർഗറ്റ് ഓഫ് സ്റ്റോപ്പ്, ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിക്കണേ മുന്നേ നിങ്ങൾ പുറത്ത് വരരുത് ട്രേഡിന്. അപ്പം എന്താണ്, ടെൻഷൻ റെഡ്യൂസ് ചെയ്യും, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിക്ക് വന്നോ, ആ സ്റ്റോക്കിന് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസിസ്റ്റൻസ് വന്നോ, നിഫ്റ്റി താഴേക്ക് ഡൗൺ ആയി പോകുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം ഇതിനൊക്കെ ഞാൻ എളുപ്പമായിട്ട് പറയും, കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിരിക്കും, പിന്നെ അത് വേറെ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ബാധിക്കില്ല, അത് നെറ്റ് ഡിസ്കണക്റ്റ് ആയി, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ലാതായി മാറും. കാരണം എന്താ, നിങ്ങൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ റൂൾ നമ്പർ 3 ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി റൂൾ നമ്പർ 4, ട്രേഡിംഗ് എക്സലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് നിങ്ങൾ ട്രേഡ്സിൻ്റെ എല്ലാം ട്രാക്ക് വെച്ചിട്ടുണ്ട്, ഏത് സ്റ്റോക്കാണ് ബൈ ചെയ്തത്, ഏത് സ്റ്റോക്കാണ് സെൽ ചെയ്തതെന്ന്, ഏത് മിസ്റ്റേക്കാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റൂൾസുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതെന്താണ് അവസാനത്തെ നിങ്ങൾക്ക് തരുന്ന റിസൾട്ട്? ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ക്വാളിറ്റീനെ ഇൻക്രീസ് ചെയ്യും, നിങ്ങൾക്ക് പേഷ്യൻസ് തരും, പ്രോപ്പർ എൻട്രി തരും, റെഡ്യൂസ് ലോസസ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ഈ റൂളുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ മന്ത് എൻഡിൽ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും, അത് 100% ഉറപ്പാണ്. പക്ഷേ ഈ റൂളുകളൊക്കെ ഫോളോ ചെയ്യണം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റൂള് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം, അല്ലാതെ റൂള് ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, റൂള് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ
ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ട്രേഡിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. എൻ്റെ നമ്പർ ഇതാണ് 6281524451. അപ്പോൾ ഇതിലേക്ക് വാട്സപ്പ് ചെയ്യോ ടെലിഗ്രാം ചെയ്യോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രേഡിങ് സീരിയസ് ആയിട്ട് വരുന്നത് ആണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.